തന്റെ പേരെന്താണ്? എന്റെ പേര് ഹൈദരലി. ഹൈദരലിന്റെ പെങ്ങൾ എനിക്ക് ഭയങ്കര പ്രേമിക്കാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, പ്രേമിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യ, പിന്നെ ഹൈദരലിന്റെ പെങ്ങൾക്ക് ഇന്ന് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കിട്ടാത്തൊരു കാര്യം ഞമ്മ ആശിച്ചൊരു കാര്യമില്ലല്ലോ. കിട്ടാത്ത കാര്യം നമുക്ക് നടത്തി തരാനുള്ള മഹാന്മാര്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ജാറത്തും പോയി സങ്കടം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവളോട് ഐ ലവ് യു പറഞ്ഞു, അവളിനോട് ആയിക്കോട്ടെ നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ നടത്തി തരാൻ ജാറത്തും പോയി പറയേണ്ട ആവശ്യമില്ലല്ലോ. അസ്സലാമു അലൈക്കും. ജാറ വ്യാപാരം, ഇതാണ് മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് ഇല്ലാത്ത കറാമത്തുകളും കള്ളക്കറാമത്തുകളും പുളൂസ് കറാമത്തുകളും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഈ സമൂഹത്തിനിടയിലേക്ക് പച്ച നുണകൾ വലിച്ചിഴയ്ക്കുന്ന അതിദാരുണമായൊരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണിക്കുവാനുള്ളത് ഇത്തരത്തിലുള്ള 44 ദർഗയിലേക്ക് പോകുന്ന ഒരു സിയാറത്ത് ടീം. അത് കാസർഗോഡ് നിന്നാണ് സിയാറത്ത് ടീം പുറപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസിൽ ഒരു ചെറിയൊരു ഭാഗം, അതാണ് ഇന്നത്തെ പരാമർശം. അത് സംബന്ധമായിക്കൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതൻ അമീർ ഒതുക്കുങ്ങൽ ഈ നമ്പറിൽ വിളിക്കുകയും ചില സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയാണ് കാണിക്കുവാനുള്ളത്. അവിടെ അമീർ ഒതുക്കുങ്ങൽ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുവാനുള്ള സാഹചര്യം എന്താണ് എന്നൊന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് അമീർ ഒതുക്കുങ്ങലിൻ്റെ ആ വോയിസ് കേൾക്കാം. ഇവിടെ നോട്ടീസ് ഇതാ കണ്ടു നോക്കൂ. 44 ദർഗ സിയാറത്ത് യാത്ര 2023 ഓഗസ്റ്റ് 25 ശേഷം പുറപ്പെടുന്നു. അപ്പോൾ കറക്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, ഇത് ബുക്കിംഗ് ചെയ്യാനുള്ള സംഭവമാണ്. ഇനിയാണ് മർമ്മപ്രധാനമായ ഭാഗം വരുന്നത്. സുഹൃത്തെ ഒരു നിമിഷം, സാമ്പത്തിക പ്രതിസന്ധി, ഇത് പണ്ട് മുതലേ പറയുന്നതാണ്. അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട്, അതും പണ്ട് മുതലേ പറയുന്നതാണ്. കുടുംബകലഹം, അതും സാധാരണഗതിയിൽ പറയാറുണ്ട്. ഭാര്യഭർത്തൃകലഹം, പ്രേമ നൈരാശ്യം, നിങ്ങൾ വായിച്ചു നോക്കിയേ, പ്രേമ നൈരാശ്യം ഇതാണ് ഇതിൽ. മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ടോ, അതൊക്കെ സത്യമാണോ ശരിയാണോ എന്നുള്ളതല്ല, ഇതിൽ പ്രേമം എന്നുള്ളത് ഏത് തരത്തിലുള്ള പ്രേമമാണ് എന്നൊക്കെ അമീർ ഒതുക്കുങ്ങൽ പറയുന്ന ആ വിഷയം, ആ സംസാരം കേട്ടാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്നും ആ മുസ്ലിയാര് പറയുന്ന മറുപടിയും നമുക്ക് കേൾക്കാം. ഇനി ഇതിൽ പറയുന്നത്, മുതലായ പ്രതിസന്ധികൾ കൊണ്ട് പ്രശ്നം കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ മഹത്തുക്കളോടുള്ള സാമീപ്യവും ആത്മീയ ബന്ധങ്ങളുമാണ് പരിഹാരം. അല്ലാതെ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമാണ്. മൺമറയാത്ത, മരിക്കാത്ത, ഉറങ്ങാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത, ക്ഷീണമില്ലാത്ത, അല്ലേ, കാരുണ്യക്കടലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുത്തേക്ക് ഇവരാരെയും വിളിക്കാറില്ല, ഇവർ പറയാറില്ല. നമുക്കേതായാലും അമീർ ഒതുക്കുങ്ങലിൻ്റെ രസകരമായ ആ ഫോൺ കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നിർത്താം. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഞാനൊരു സിയാർത്ത് ടൂറിന്റെ പരസ്യം കണ്ടു, അപ്പൊ പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ഇത് എവിടുന്നാണ് പോണത്? ഇത് എവിടുന്ന് വന്നത്? മാലിക് നിന്നാർന്ന് പോണത്. അല്ല, ഇത് എവിടെ, ഇതിന്റെ കേന്ദ്രം എവിടെയാണ്? നമ്മൾ എവിടുന്നാ സ്റ്റാർട്ടിങ്? എങ്ങനെ മനസ്സിലായില്ല? അല്ല, ഇത് ഓഫീസ് എവിടുന്നാണ്? ഈ നമ്മളിപ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ എവിടുന്നാണ് നമ്മൾ ഇതിൽ കൂടുക? കാസർഗോഡോ? ആ, കാസർഗോഡ്. എത്ര ദിവസത്തെ പരിപാടിയാണത്? അത് 5 ദിവസം. എത്ര അതിന്റെ പൈസ വരുന്നത്? പൈസ 4500. 4500. അപ്പൊ ഈ സ്ഥലം ഇതിൽ എഴുതിയ നോട്ടീസ് ചെയ്ത എല്ലാ ജാലങ്ങൾക്കും പോകൂല്ലേ? ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫുഡ് നമ്മൾ ചെയ്യണം. എങ്ങനെ? ഫുഡ് നമ്മളെ ചെലവിന് ചെയ്യണം. നമ്മൾ ചെലവിന് ചെയ്യാം. ഇതിന്റെ കോർഡിനേറ്റർ ഉസ്താദ് ആരാണ്? ഞങ്ങള് എന്റെ ഉസ്താദ് പോകുന്നത്. അപ്പൊ ഉസ്താദിനയില് ഞങ്ങൾ ഉണ്ടാവും. അല്ല, ഞാൻ എനിക്കിതിലെ പ്രശ്നം എന്താ വെച്ചാല്, ഞാൻ കാര്യം ഈ പ്രേമ നൈരാശ്യം കണ്ടു. ഇല്ലേ, പ്രേമ നൈരാശ്യം ആൾക്കാർക്ക് പിന്നെ ഫലം കിട്ടും എന്ന് പറഞ്ഞു. ആ, അങ്ങനൊക്കെ ഉണ്ടാവോ? അത് പിന്നെ ഉസ്താദ് തോരീക്കത്തിനുള്ള ആള്. ആ, അല്ല, ഏത് തോരീക്കത്തിലെ ഉസ്താദ്? ഉസ്താദ് ജിസ്തി തോരീക്കത്ത്, പിന്നെ ഖാദിരി തോരീക്കത്ത്. ആ ശരി. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടിനെ പ്രേമിച്ചിട്ട് നമുക്ക് ആ പ്രേമം സഫലായില്ലെങ്കിൽ ജാർത്തും പോയി പറഞ്ഞാ മതിയോ? അതെങ്ങനെ? അല്ല, അങ്ങനെ പ്രേമം നൈരാശ്യം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു കുട്ടിനോട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, നല്ല പ്രേമാണെങ്കിൽ, എനിക്ക് ആ പ്രേമം സഫലമാകാൻ എന്നെ മഹാന്മാരോട് പോയി പറഞ്ഞാ മതിയോ? അത് ഹലാലായ പറ്റൂ. പ്രേമ ഹലാലാവോ? അന്യപെണ്ണിനെ പ്രേമിക്കല് ഹലാലാവോ? അല്ല, അങ്ങനല്ല, അത് ഹലാലായ മാർഗത്തിൽ പ്രേമിക്കാലോ. ഹലാലായ മാർഗത്തിൽ ബാങ്ക് കൊള്ളടിക്കാൻ പറ്റൂ? അത് ഹലാലായതല്ലോ, ഹറാമല്ലേ. അപ്പൊ ഈ അന്യപെണ്ണിനെ പ്രേമിക്കല് ഹലാല ഇസ്ലാം? ഹറാമെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ എന്റെ പെങ്ങളെ പ്രേമിക്കുന്ന ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഈ ജാറത്തങ്ങ പോയി കഴിഞ്ഞാല് സംഗതി കിട്ടുമോ? മനസ്സിലായില്ല. എന്റെ പെങ്ങളെ, എന്റെ പേരെന്താണ്?
എന്റെ പേര് ഹൈദർ അലി. ഹൈദറലിന്റെ പെങ്ങൾ എനിക്ക് ഭയങ്കര പ്രേമിക്കാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, പ്രേമിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, പിന്നെ ഹൈദറലിന്റെ പെങ്ങൾക്ക് ഇന്ന് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കിട്ടാത്തൊരു കാര്യം ആശിച്ചൊരു കാര്യമില്ലല്ലോ, കിട്ടാത്ത കാര്യം നമുക്ക് നടത്തി തരാനുള്ള മഹാന്മാര്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ജാറത്തും പോയി സങ്കടം പറയേണ്ട കാര്യമില്ല. ഞാൻ അവളോട് ഐ ലവ് യു പറഞ്ഞു, ഓളിനോട് ആയിക്കോട്ടെ എങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു, പിന്നെ പോയി നടത്തി തരാൻ ജാറത്തും പോയി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തേ അയലില്ലേ 311 നമ്പറില്ലേ? അല്ല നിങ്ങൾക്ക് അറിയില്ല? ആ നിങ്ങൾ അതിൽ വിളിച്ചാ മതി, ഞാനിനി മെയിൻ ആളല്ല. തന്നെ ഉസ്താവിനോട് ചോദിച്ചാൽ സംഗതി കിട്ടും. ഉസ്താവ് എനിക്ക് ഉസ്താവിന്റെ മോളെ പ്രേമിക്കാനാ ചോദിച്ചോ? എങ്ങനെ ഉസ്താവിന്റെ മോളെ പ്രേമിക്കാനാണെങ്കിൽ നടക്കുവോ? ആ നിങ്ങൾ ഉസ്താദ് ചോദിച്ചോ? തന്നെ ആ നിങ്ങൾ ചോദിച്ചോ. ആ ആയിക്കോട്ടെ, നോക്കാം നോക്കട്ടെ കേട്ടോ. എനിക്ക് ഉസ്താവിന്റെ മോളെ പ്രേമിക്കാൻ എനിക്ക് താല്പര്യം, ലോക്കലിസിനൊന്നും പറ്റൂല. ആർക്ക് നിങ്ങൾക്ക്? ആ എനിക്ക് വലിയ വലിയ ഉസ്താവന്മാരെ മോളെ പ്രേമിക്കണം. നിങ്ങളെ ഉസ്താവിന്റെ മോളെ അത്ര നന്നായി. എന്താ ചിരിക്കണ്? നിങ്ങള് ബാങ്ക് കൊള്ളടിക്കാന് അല്ലെങ്കിൽ പ്രേമ ഇസ്ലാമികപരമായിട്ട് അന്യ പെണ്ണിനെ പ്രേമിക്കുക എന്നുള്ള ഹറാമാണ്. ഇസ്ലാമികപരമായിട്ട് സ്വന്തം പെങ്ങൾ എന്തായാലും പ്രേമിക്കൂല, അന്യൊരു പെണ്ണിനായിരിക്കും പ്രേമിക്കുക. ആ പെണ്ണിനെ ഹറാമായ ഒരു സംഗതി നിങ്ങളെ മഹാന്മാരെ ജാഗ്രതങ്ങൾ പോയിട്ട് നടത്തി തരാൻ പറ്റും. നിങ്ങൾ പരസ്യം ചെയ്യണമെങ്കിൽ ബാങ്ക് കൊള്ളടിക്കാനും പറ്റൂലേ? എനിക്ക് ബാങ്ക് കൊള്ളെടുക്കാൻ ആഗ്രഹമുണ്ട്, മഹാന്മാരെ സാധിച്ചു തരണം എന്ന് പറയാൻ പറ്റുമോ? എന്ത് വിവരക്കാട് നിങ്ങൾ പറയുന്നത്? തീരെ തലച്ചോറ് നിങ്ങൾക്ക് ആർക്കും, ഉസ്താവന്മാർക്ക് ഏതെങ്കിലും തലച്ചോറില്ല. ഈ പിന്നാലെ നടക്കുന്ന നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചൂടെ ഈ സംഗതികള്? ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കണേ? ഏത് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ജീവിക്കണേ? എന്താ ചെയ്യുക? നിങ്ങൾ തിന്നല് ചോറന്നല്ലേ നിങ്ങൾ തിന്നല്? അറിയിട്ട് ചോദിക്കാണ്. ഈ വക വിവരക്കേട് ഉണ്ടെന്നും പരസ്യം ചെയ്യാൻ നിൽക്കരുത്. മറ്റുള്ള സമുദായം ഉണ്ട് ഇവിടെ, മനസ്സിലായെ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രേമ നൈരാശ്യം, ഇപ്പോ ഹറാമായ നിലക്കാണ് പ്രേമങ്ങള്, ഈ നൈരാശ്യ പ്രേമങ്ങള് വരുന്നത്. വിവാഹിതരായതിനു ശേഷം ഭാര്യ ഭർത്താക്കന്മാർ പ്രണയിക്കാം, പ്രേമിക്കാം, അത് നൈരാശ്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ കലഹം എന്നവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെയുള്ള പ്രേമം ഏതാണ്? ആ പ്രേമം ഹലാലാണോ ഹറാമാണോ എന്നുള്ള ആ ഒരു ഹുക്കുമ പറഞ്ഞിട്ട് വേണല്ലോ, അതിനൊരു മസാല ഇറക്കിയിട്ട് വേണ്ടേ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഈ പ്രേമ നൈരാശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നത്? സത്യത്തിൽ ഈ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ആളുകളെ ജാറത്തിങ്കലേക്ക് എത്തിക്കുക എന്ന ഒരു ചെപ്പടി വിദ്യയാണത്. അതിലേക്ക് അഭ്യസ്ത വിദ്യരായ യുവാക്കളെ, അല്ലെങ്കിൽ ഇനി അഭ്യാസം വിദ്യയൊന്നും ഇല്ലാത്തവരായാലും വേണ്ട, യുവാക്കളെ കൂടി ഇവരുടെ ഇതുപോലെയുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ചെപ്പടി വിദ്യയാണ്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പാണ്. എൻ്റെ പൊന്നു യുവാക്കളെ, അന്യ സ്ത്രീ പുരുഷനെയാണെങ്കിലും അന്യ പുരുഷൻ സ്ത്രീയെ ആണെങ്കിലും നിക്കാഹ് ബന്ധമില്ലാത്ത സ്നേഹബന്ധവും മറ്റുള്ള ഇടപാടുകൾ, സംസാരമാണെങ്കിലും ഫോൺ കോൾ ആണെങ്കിലും നൈരാശ്യം വരുന്ന തലത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ അത് ഹറാമാണ്. പ്രേമിക്കണ്ട എന്ന് ഇവിടെ നിന്നും ഫത്വ ഇറക്കുമൊന്നുമല്ല, അതിൻ്റെ ഇസ്ലാമിക വിധി ഇതാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് പ്രണയിക്കേ, അതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്? യുവമിഥുനങ്ങളായിക്കൊണ്ട് പ്രണയിച്ച് ജീവിക്കേ, അല്ലാതെ അന്യ പെണ്ണിനെ പോയിട്ട് പ്രണയിച്ചിട്ടും അന്യ ചെക്കനെ പോയിട്ട് പ്രണയിച്ചിട്ടും അതിൽ നൈരാശ്യം മൂത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട്. ഇനി ഇതിന് ഇവര് ന്യായം പറയാന്താണെന്നറിയോ? പ്രണയ നൈരാശ്യം മൂത്തിട്ട് ആത്മഹത്യകൾ പെരുകുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാ? അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രണയ നൈരാശ്യത്തേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക വേണ്ടേ? എത്തിക്കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കിയല്ല. ഇനി അങ്ങനെ പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങളിത് ജാറത്തുങ്ങളിലേക്കും അതുപോലെ മയ്യത്ത് കാട്ടിലേക്കുമല്ല കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് അത് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുകയെന്ന് പറയുക, അല്ലേ? അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. യുവാക്കളെ കൂടി ഇവരുടെ കെണിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണുള്ളത്. യുവാക്കൾ തെന്നിത്തെറിച്ച് പാടിപ്പറഞ്ഞു പോവുകയാണ്, അത് ഇവരുടെ വൃത്തികേടുകൾ കാരണമായിക്കൊണ്ട് തന്നെയാണ്, വിവരക്കേടുകൾ കാരണമായിക്കൊണ്ട് തന്നെയാണ്. ഇനി ഇതും കൂടിയും ഈ ചെക്കന്മാരെയും പെൺകുട്ടികളെയും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവർ വഴിയിലിട്ടെറിഞ്ഞു പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രേമമാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓനെ തന്നെ കെട്ടണം. എന്താ പെണ്ണെ, ഇങ്ങനൊക്കെ ബുദ്ധിയില്ലാത്ത പണി നമ്മുടെ കുട്ടികൾ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മയോ വാപ്പയോ ഒരു ഉപദേശം കൊടുക്കുമ്പോ സ്വീകരിക്കാൻ അവർക്ക് വയ്യ. അതിന്റെ ഇഷ്ടം, എന്റെ ചോയ്സ്, നിനക്ക് എപ്പോഴാ ഇഷ്ടം ഉണ്ടായത്? എണീറ്റ് നടക്കാൻ പറ്റാതെ കൈക്കുഞ്ഞായ നിന്നെ അമ്മിഞ്ഞ പാലെന്ന് വളർത്തിയതാ നിന്റെ ഉമ്മ. അത് നീ മറന്നുപോയ പെൺകുട്ടി. എന്റെ ഇഷ്ടം എപ്പോഴാ? നിന്റെ ഇഷ്ടത്തെ പറയാൻ മാത്രം നീ വളർന്നത് എപ്പോഴാ? നിന്റെ ഉമ്മ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ?
നിന്റെ വാക്ക് നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ, എന്നിട്ട് പറയാ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു. ഇത് മുസ്ലിം പറയരുത്. മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ? ഇറ്റ് ഡസന്റ് കൺസേൺ മീ, ഞാൻ അതിനെ പറ്റി ഒരു വിഷമം എനിക്കില്ല. അവരതറിയാത്തവരാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ ഇത് ചെയ്യരുത്, നമ്മുടെ മക്കൾ ഇത് ചെയ്യരുത്. അവിടെ തുടങ്ങി പിന്നെ എങ്ങനെ അവിടെ ജീവിതത്തിൽ വർക്കത്തുണ്ടാവുക? അങ്ങനെ ഒളിച്ചോടി ബാംഗ്ലൂരോ മൈസൂരോ ഡൽഹിയിലോ പോയി, ദുബൈയിലോ അവിടെ ഇവിടെയും പോയി, ആ എന്നിട്ട് കല്യാണം കഴിച്ചു. അള്ളാഹു അള്ളാഹുവിന്റെ നാമത്തിൽ കയറി വരാൻ പറഞ്ഞതാ വിവാഹം. അള്ളാഹുന്റെ നാമത്തിൽ തന്റെ വലിയ കുട്ടിയുടെ കാര്യസ്ഥനാരോ അവര് മുഖാന്തിരം നിഖാഹിന്റെ വചനം ചൊല്ലിയിട്ട് വേണം ജീവിതത്തിൽ ഹലാലാവാൻ, അന്യരായ രണ്ടാളുകൾക്ക് കൂടെ കടക്കാൻ. അല്ലേ? ആദ്യം തന്നെ മലിനമാക്കി പ്രേമം കൊണ്ട്, പിന്നെ അവിടെ വർക്കത്തുണ്ടാവോ? ആദ്യം അതിനെ മലിനമാക്കി, അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് ചെയ്തു. നിങ്ങൾ സംസാരിക്കുന്നു, കാണുന്നു, മെസ്സേജുകൾ കൈമാറുന്നു, മിസ് കോൾ അടിക്കുന്നു, മിസ്സല്ലാത്ത കോൾ അടിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് പിന്നൊരു നിക്കാഹ് വേണമെന്നല്ലേ? ആദ്യമേ മലിനപ്പെടുത്തിയില്ലേ? അതിന്റെ ശുദ്ധത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ ഈ പ്രേമ കല്യാണങ്ങളൊക്കെ തകരുന്നത്. ചിരിക്കുമ്പോഴേക്കും കൂടെ വരുന്ന പെണ്ണാണെങ്കിൽ മറ്റൊരുത്തൻ ചിരിച്ച അവന്റെ കൂടെ അവള് പോവില്ലേ? ചൊറുക്ക് കാണുന്ന പെണ്ണിനെ, ഭംഗിയുള്ള പെണ്ണിനെ എല്ലാവർക്കും തോന്നില്ലേ പ്രേമിക്കാൻ? അങ്ങനെ ഒരു ചുറുക്കുള്ള പെണ്ണിനൊരുത്തൻ പ്രേമിച്ചു, അവൾ പറഞ്ഞു ഇവൻ തന്നെ മതി, ഇവളെക്കാളും ഭംഗിയുള്ളവനെ കാണുമ്പോ മറ്റോടൊപ്പം പോകുന്നില്ലേ, പോയിട്ടില്ലേ, പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതൊന്നും അള്ളാഹു വെച്ച പരിഹാരമല്ല. ഇങ്ങനെ കണ്ടാചിരിക്കുന്നവർ ചിരിച്ചുകൊണ്ടേയിരിക്കും കാലം മുഴുവൻ. ഇവർക്ക് തന്നെയായിരിക്കും പണി, കുറെ കാലം ജീവിച്ചു എടുത്തു, അടുത്ത ആളെ വേണം. ആ അതിനാ നിക്കാഹ് ചൊല്ലി അള്ളാഹ് പറഞ്ഞു പോയ വാ. അത് വിജയിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ഗത്യതരമില്ലാതെ പറഞ്ഞു കൊടുത്ത് മക്കൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങാനും അങ്ങനെ ഒരു മുസീബത്തും ബലാവും വന്ന് പെട്ടുന്ന് വിചാരിക്കുക, കൂടെ ജോലി ചെയ്തിട്ടോ പഠിച്ചിട്ടോ പ്ലസ് ടു കഴിഞ്ഞാണ് മക്കള് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് ഈ പ്രേമ കല്യാണങ്ങൾ തുടങ്ങുന്നത് ഗൾഫിൽ. അപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്, പോക്കും വരവും കാണലും കൂടെ ജോലി ചെയ്യലും. ശരിക്കും ശ്രദ്ധിക്കണം, മക്കൾ ബോധമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അഞ്ചു പൈസങ്ങൾ ഉമ്മാക്കും അപ്പാക്കും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ദീൻ അവിടെ കളഞ്ഞു കുടിച്ചു പോരരുത്. ദീൻ നഷ്ടപ്പെടുത്തരുത്, ചാരിത്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ ചാരിത്രമാണ്. അത് തന്റെ നിക്കാഹ് ചെയ്ത ഭർത്താവിന്റെ കൂടെ, താൻ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഭാര്യയുടെ കൂടെ, ഇതല്ലാതെ ഒരു മുസ്ലിം ചിന്തിക്കാൻ പോലും പാടില്ല.